സ്കോട്ട് കൂപ്പർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു മികച്ച പരിശീലകനെയാണ് ഇത്തവണ ജംഷഡ്പൂർ എഫ് സി ടീമിൽ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പരിശീലകനാണ്. കഴിഞ്ഞ ഒരു മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിഫെൻസീവ് ഗെയിം കളിച്ച് കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ഈ ഒരു കോച്ചിൻ്റേത് എന്ന് പറയുന്നത്. മിക്ക തവണയും ഡിഫെൻസിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് ഇദ്ദേഹം മെനയാറുള്ളത് എന്ന് പറയാം. കഴിഞ്ഞൊരു മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ഫോറിൻ താരങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ താരങ്ങൾ ടീമിലെത്തിയത് വളരെ ലേറ്റായിക്കൊണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നം നമ്മൾ കഴിഞ്ഞൊരു മത്സരത്തിൽ കണ്ടതുമാണ്. ടീമിനോടുള്ള കോർഡിനേഷൻ കംപ്ലീറ്റ്ലി ഔട്ടായിക്കൊണ്ടായിരുന്നു. പല താരങ്ങളും കളിക്കുന്നുണ്ടായിരുന്നു. ടീം ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ എ വെരി സ്ട്രോങ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസ് മുതൽ അറ്റാക്കിംഗ് നിരയിൽ വരെ ഗോള് സ്കോർ ചെയ്യാൻ കെൽപ്പുള്ള പല താരങ്ങളും ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അവരുടെ ഡിഫൻസാണ്. എൽസോ ജോസെ എന്ന് പറയുന്ന പുതിയൊരു ബ്രസീലിയൻ ഡിഫൻഡർ കഴിഞ്ഞൊരു മത്സരത്തിൽ നടത്തിയ പെർഫോമൻസ് അത്യുജ്വലമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരു വൺ മാൻ വോൾ എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ആൻഡ് സെറ്റ് പീസുകൾ മാക്സിമം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഹൈറ്റ് വന്നിട്ട് ഏകദേശം അപ്പോൾ ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് ഗോൾ സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ സെറ്റ് പീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഡാനിയൽ ചീമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെറ്റ് പീസുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺവേർഷൻ ഒരുപാട് ചെയ്തുകൊണ്ട് നമ്മൾ പലപ്പോഴായും കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സെറ്റ് പീസുകളെല്ലാം മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. ഇനി ഈ ഒരു ഡിഫൻഡറെ മറികടന്നു പോയാലും കഴിഞ്ഞൊരു മത്സരത്തിൽ നിധികാക്കുന്ന ഒരു ഭൂതത്തെ പോലെ ആ ഒരു ഗോൾ വലക്ക് മുമ്പിൽ നമുക്ക് എതിരാളിയായിക്കൊണ്ട് നമ്മുടെ സ്വന്തം മലയാളി താരം ടി പി രഹനേഷ് ആ ഗോൾ വലക്ക് മുമ്പിൽ കഴിഞ്ഞൊരു മത്സരത്തിൽ നടത്തിയ ആ ഒരു പെർഫോമൻസ് അത്യുജ്വലമായ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ടി പി രഹനേഷിനെ മറികടക്കുന്നതും കുറച്ച് കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്. എന്തായാലും കഴിഞ്ഞൊരു മത്സരത്തിൽ അവരുടെ മിഡ്ഫീൽഡ് വളരെ ഓഫായിരുന്നു. കളി മെനയുന്നുണ്ടായിരുന്നു. പലപ്പോഴായും ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എടുത്തു പറയേണ്ട ഒരു പേരുണ്ട് അവിടെ. അവരുടെ മധ്യനിര താരം ജെയ്മി മൻസേറോ ആൻഡ് അവരുടെ ലെഫ്റ്റ് വിങ്ങർ എലൻ സ്റ്റോവനോവിക്. ഈ രണ്ട് താരങ്ങളും ടീമിനോട് ഏറ്റവും അവസാനമായി ജോയിൻ ചെയ്തിട്ടുള്ള താരങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനോടൊപ്പം കോർഡിനേഷൻ ചെയ്ത് കളിക്കാൻ ഇവർ സെറ്റായിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ ജെർമി മെൻസറോ എന്ന് പറയുന്ന അവരുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അറ്റാക്കിങ്ങിലേക്കും പോകും, അതുപോലെ തന്നെ ഡിഫെൻസിനെയും നല്ല രീതിയിൽ സഹായിക്കുന്ന പ്ലെയറാണ്. ഈ ഒരു താരത്തെ നമ്മൾ മിഡ്ഫീൽഡിൽ തന്നെ കട്ട് ഓഫ് ചെയ്യേണ്ടതാണ്. കളി മെനഞ്ഞ് അറ്റാക്കിങ്ങിലേക്കുള്ള ത്രൂ ബോളുകളും കൊടുത്തു കഴിഞ്ഞാൽ ഡാനിയൽ ചീമ എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കർ ഏത് സമയം വേണമെങ്കിലും ഗോള് കണ്ടെത്താനും അതുപോലെ തന്നെ വിങ്ങിലോടുക്കിനും ബോള് ബോക്സിനുള്ളിൽ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാനിയൽ ചീമ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ മിഡ്ഫീൽഡിൽ തന്നെ അവരുടെ കളി പൂട്ടുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാക്സിമം മിഡ്ഫീൽഡിൽ തന്നെ ഇവരെ കട്ട് ഓഫ് ചെയ്തിടുക. എലൻ സ്റ്റോവനോവിക് എന്ന് പറയുന്ന താരം, ഈ ഒരു താരം ടീമിൽ ലെഫ്റ്റ് വിങ്ങിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പുതിയ സൈനിങ് ആയിരുന്നു. ടീമിൽ ഏകദേശം അവസാനമായിക്കൊണ്ടാണ് ഇദ്ദേഹം ടീമിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു താരം സെറ്റാവാനുള്ള ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ഹി ഈസ് എ വെരി ഡേഞ്ചറസ് പ്ലെയർ. ഒരുപാട് ലീഗുകളിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് ഹി ഈസ് എ ഗോൾ സ്കോറർ. പല ലീഗുകളിലും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മാക്സിമം ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരമാണ്. അപ്പോൾ ഈ ഒരു താരത്തെ തീർച്ചയായിട്ടും വാച്ച് ഔട്ട് ചെയ്യണം. ടീമിൽ സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് വെരി ഡേഞ്ചറസ്. ഇനി നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ എടുത്ത അതേ സ്കോഡിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിലും നിലനിർത്തുക. ആൻഡ് നമ്മൾ മുമ്പത്തെ സീസണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സീസണിലെ ആദ്യ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു വിന്നിങ് കൺസിസ്റ്റൻസി കേരള ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥ പല സീസണുകളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഈ ഒരു സീസണിൽ പൊളിച്ചെഴുതട്ടെ എന്ന്. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ അറിയാം നമ്മുടെ മിഡ്ഫീൽഡ് വളരെ സെറ്റാണ്. ഡിഫെൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗോൾ കീപ്പർ ആയാലും അറ്റാക്കിങ്ങിലേക്കാണെങ്കിലും വളരെ സെറ്റായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു മത്സരത്തിലെ അതേ അറ്റാക്കിംഗ് ഗെയിം കളിച്ചുകൊണ്ട് ഗോളുകൾ മാക്സിമം പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യുക, അതുപോലെ അവരുടെ മിഡ്ഫീൽഡ് മാക്സിമം കളി മെനയുന്നതിന് മുമ്പ് തന്നെ മിഡ്ഫീൽഡിൽ വെച്ച് തന്നെ അവരെ മാക്സിമം ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക. ആൻഡ് സെറ്റ് പീസുകൾ അനുവദിക്കാതെ ഇരിക്കുക മാക്സിമം. അത് തന്നെയാണ് കോർണറുകളിൽ അവർ മാക്സിമം ഡേഞ്ചറസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഉയരം കൂടിയ ഒരുപാട് താരങ്ങൾ അവരുടെ കയ്യിലുണ്ട്, പ്രത്യേകിച്ച് അവരുടെ ഡിഫൻഡർ എൽ
എൽസോ ജോൺസ് എന്ന് പറയുന്ന അവരുടെ ബ്രസീലിയൻ ഡിഫീൽഡർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൽ ഡാനിയൽ ചീമ ആയിക്കോട്ടെ, ഇവരെല്ലാം വളരെ വളരെ ഹൈറ്റ് കൂടിയ താരങ്ങളാണ്. അപ്പോൾ മാക്സിമം സെറ്റ് പീസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദിമിത്രോസ് ഡൈമൻഡോക്കോസ് പരിക്ക് മാറി അറ്റാക്കിങ്ങിലേക്ക് വരികയും ലൂണയുടെ കംഫർട്ടബിൾ പൊസിഷനായിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് ലൂണയ്ക്ക് ഇറങ്ങി കളിക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് അഡ്വാൻറ്റേജ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ടിൽ ദാൻ, ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.